ഹായ് ദോസ്ത്, നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടുവള്ളി ഹൃദ്യമായ സ്വാഗതം. വദനസുരതം രതിയിലെ തുറപ്പുകുലാൻ. ഇനി രതി ആസ്വദിക്കാം അഞ്ച് സ്വർഗീയ സുഖത്തിൽ. ദോസ്തോ, കൂടുതൽ ലൈംഗിക ആരോഗ്യ അറിവുകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ അറിവുകൾ കൂടുതൽ ആൾക്കാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുകയും വേണമെന്ന് താല്പര്യപ്പെടുകയാണ്. ലൈംഗിക ബന്ധത്തിൽ ഏറ്റവും സുഖത്താൽ വിജൃംഭിതരാകുന്നത് എപ്പോഴാണെന്നറിയാമോ? തീർച്ചയായും അത് തൻ്റെ പങ്കാളിയുടെ ചുണ്ടും നാവും തൻ്റെ മാന്ത്രിക ചെപ്പിൽ തേൻ നുകരുമ്പോഴാണ്. ചുണ്ടുകളോ നാവോ തൊണ്ടയോ പല്ലുകളോ ഉപയോഗിച്ച് പങ്കാളിയുടെ ലൈംഗിക അവയവങ്ങളെ ഉണർത്തുന്നതിനെയാണ് വദനസുരതം എന്ന് പറയുന്നത്. വദനരതി അതിമനോഹരമാണ്. തന്നെയുമല്ല, ഒരിക്കലും കിട്ടാത്ത സുഖത്തിലേക്ക് ഇരുവരെയും നയിക്കുകയും ചെയ്യും. കൂടാതെ ഇത് പങ്കാളികൾ തമ്മിൽ നല്ല അടുപ്പവും ഊഷ്മളതയും ഉണ്ടാക്കുന്നതാണ്. സാധാരണ രീതിയിൽ ഒരു വേഴ്ചയിൽ ഒന്നിൽ കൂടുതൽ രതിമൂർച്ച അനുഭവിക്കാനുള്ള സ്ത്രീകൾക്കുള്ള കഴിവ് പൂർത്തീകരിച്ചു കൊടുക്കാൻ ഒരു പുരുഷനും കഴിയാറില്ല. എന്നാൽ അത് പൂർത്തീകരിക്കാനും ഒപ്പം പുരുഷനും ഒന്നിൽ കൂടുതൽ സുഖാനുഭൂതിയിലേക്ക് മെല്ലെ പോകാനും സാധിക്കുന്ന ഒരു കുറുക്കുവഴി തന്നെയാണ് വേഴ്ചയ്ക്കിടയിൽ വദനരതി ചെയ്യുക എന്നുള്ളത്. സംഭവ സമയത്ത് ലൈംഗിക ഉത്തേജനത്തിന് വളരെ മികച്ച ഒരു മാർഗം തന്നെയാണ് വദനസുരതം. ലൈംഗിക ബന്ധത്തിന് ഏർപ്പെടുന്നതിന് മുൻപ് 20% മുതൽ 50% വരെ പേർ വദനരതിയിൽ ഏർപ്പെടാറുണ്ടെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ബന്ധപ്പെട്ടതിന് ശേഷം രണ്ടാമതൊരു രതിമൂർച്ചയ്ക്ക് വേണ്ടി ഇണകൾ തമ്മിൽ വദനസുരത്തിൽ ഏർപ്പെടാറുമുണ്ട്. വദനസുരതത്തിൻ്റെ ലൈംഗിക ഉത്തേജന ശേഷി വീണ്ടും രതിമൂർച്ചയിലേക്ക് എത്തിച്ചേരാൻ ഇണകളെ സഹായിക്കുന്നു. ഗർഭധാരണം എന്ന ഭയം ഒഴിവാക്കി പൂർണ്ണമായ ലൈംഗിക സുഖം ആസ്വദിക്കുവാൻ ഈ രീതിയിലൂടെ പങ്കാളികൾക്ക് സാധിക്കുന്നു. ഏതൊരു ലൈംഗിക ക്രിയകൾ പോലെ തന്നെ വദനരതിയും വ്യത്യസ്ത പൊസിഷനുകൾ സാധ്യമാണ്. അതിൽ പ്രധാനപ്പെട്ട ചില പൊസിഷനുകൾ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. വദനരതിയിലെ ഏറ്റവും ആവശ്യമായ ഘടകം വ്യക്തി ശുചിത്വവും ശരീര ശുചിത്വവുമാണ്. വദനരതിക്കായി വ്യത്യസ്ത പൊസിഷനുകൾ സ്വീകരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് താല്പര്യം തോന്നുന്നതും ആയാസരഹിതമായി തോന്നുന്നതും മാത്രം സെലക്ട് ചെയ്ത് ആസ്വദിക്കുക. ആദ്യത്തേത് 69 എന്നുള്ളതാണ്. നിങ്ങളുടെ പങ്കാളിയെ മലർത്തിക്കിടത്തുക, അല്ലെങ്കിൽ നിങ്ങൾ മലർന്നു കിടക്കുക. തുടർന്ന് തല തിരിഞ്ഞ രീതിയിൽ നിങ്ങൾ മുകളിൽ കയറുകയോ അല്ലെങ്കിൽ പങ്കാളിയെ മുകളിൽ കയറാൻ അനുവദിക്കുകയോ ചെയ്യുക. നിങ്ങളുടെ യോനിയോ ലിംഗമോ പങ്കാളിയുടെ മുഖത്തും പങ്കാളിയുടെ ലിംഗമോ യോനിയോ നിങ്ങളുടെ മുഖത്തുമായിരിക്കണം. ശേഷം പരസ്പരം ലൈംഗിക അവയവങ്ങൾ വായിലാക്കി നുകരുന്ന രീതിയാണിത്. സാധാരണ രീതിയിലുള്ള വദനരതി പൊസിഷൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ പരീക്ഷിക്കുന്ന ഒരു പൊസിഷനാണിത്. പങ്കാളികൾക്ക് ഇരുവർക്കും ഒരേ രീതിയിലുള്ള ലൈംഗിക ഉത്തേജനം ഒരേ സമയത്ത് ആസ്വദിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ പൊസിഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. തന്നെയുമല്ല, ലിംഗം യോനിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപേ ഈ ഒരു നില സ്വീകരിക്കുന്നത് രതിയുടെ അനുഭൂതിയുടെ രതിമൂർച്ചയുടെ ഉത്തംഗ ശൃംഗത്തിലെത്താനും ഇരുവർക്കും ഒരുപോലെ രതിമൂർച്ചയിലേക്ക് എത്താനും ഉതകുന്ന ഒരു രീതി കൂടിയാണിത്. രണ്ടാമത്തേത് ദി ബീസ് ഗ്നീസ്. വളരെ ജനപ്രിയമായ ഒരു ലൈംഗിക നിലയാണിത്. മിക്ക പങ്കാളികളും ഇതൊരു മികച്ച രീതിയായി കണക്കാക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നു. പുരുഷ ലിംഗവദന സുരതത്തിൽ തൽപരരായ പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പൊസിഷൻ എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ഈ പൊസിഷനിൽ സ്ത്രീ മുട്ടുകുത്തി നിന്നുകൊണ്ട് തൻ്റെ പുരുഷനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന രീതിയാണിത്. പുരുഷന് അവൻ്റെ ലിംഗത്തെ അവളുടെ വായിലാക്കി വയ്ക്കാൻ ഈ പൊസിഷനിൽ വളരെ എളുപ്പം കഴിയും. മാത്രമല്ല, അവൾക്ക് അവനെ കഴിയുന്നിടത്തോളം സമയം സുഖകരമായി നുകരാനും ഈ പൊസിഷനിൽ സാധിക്കും. ഈ പൊസിഷൻ സ്ത്രീയെ പുരുഷൻ്റെ നിതംബം രണ്ട് കൈകളിലും ചേർത്ത് പിടിക്കാൻ അനുവദിക്കുന്നു. മറുവശത്ത് പുരുഷൻ അവളുടെ മുടിയിഴയിലൂടെ വിരലുകൾ ഓടിക്കാൻ സാധിക്കുന്നു. താഴേക്ക് നോക്കുമ്പോൾ മുട്ടുകുത്തി നിന്ന് തൻ്റെ ലിംഗം ആസ്വദിച്ചു നുണയുന്ന ഇണയുടെ കാഴ്ച ഏതൊരു പുരുഷനും ഉന്മാദാവസ്ഥ നൽകുന്ന ഒന്നാണ്. മുട്ടുകുത്തി നിൽക്കാൻ മൃദുവും സുഖകരവുമായ എന്തെങ്കിലും പ്രതലം കണ്ടെത്താൻ എല്ലായ്പ്പോഴും മുൻഗണന നൽകേണ്ടതാണ്. മുട്ടുകുത്തി നിൽക്കുന്ന ആളിന് മുറിവോ വേദനയോ ഉണ്ടാകാതിരിക്കാനും ഒരുപാട് നേരം ഈ രീതിയിൽ വദനസുരതം നടത്താനും അത് സഹായകരമാകും. 3. ഓൾ ഹെയിൽ ദി ക്യൂൺ. പങ്കാളിയെ നിങ്ങളുടെ മുഖത്തിന് മുകളിൽ യോനി നിങ്ങളുടെ ചുണ്ടോടമർത്തിയിരിക്കാൻ അനുവദിക്കുക. ശേഷം നിങ്ങളുടെ മുഖമാകുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജ്ഞിയെ അവളുടെ സുന്ദര പുഷ്പം നുകർന്ന് വേണ്ടുവോളം ആസ്വദിപ്പിക്കുക. സ്ത്രീകൾക്കായുള്ള വദനരതി പൊസിഷനുകളിൽ ഒരുപാട് സ്ത്രീകൾക്ക് പ്രിയപ്പെട്ട ഒന്നാണിത്. വേഗത്തിലും എളുപ്പത്തിലും ആനന്ദത്തിലേക്ക് അവളെ കൊണ്ടുപോകാൻ ഈ പൊസിഷന് സാധിക്കുന്നു. 4. ഹയർ ടു ദി തോൺ. നിങ്ങളുടെ പങ്കാളിയെ സിംഹാസനത്തിൽ ഇരുത്തുക, അതായത്
കസേരയിൽ കട്ടിലിൽ ഇരുത്തുക. അതിനുശേഷം നിങ്ങൾ തറയിൽ മുട്ടുകുത്തി നിന്ന് അവളുടെ യോനിയെ നുകരുക. ഈ രീതി ഒരു സ്ത്രീയെ അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയെ കൂടുതൽ അഭിമാനമുള്ളവളാക്കുന്നു. ദ ബീസ് നീസ് രീതി യോനിപാനത്തിന് അത്ര മികച്ചതല്ല എന്നാണ് പറയപ്പെടുന്നത്. അതിനു പകരമായി സ്ത്രീകൾക്ക് വേണ്ടി ഈ രീതി പരീക്ഷിക്കാവുന്നതാണ്. ഈ പൊസിഷനു വേണ്ടി കസേര, ബെഞ്ച്, ക്ലോസറ്റ് എന്തിനു മറിച്ചിട്ട ഒരു ബക്കറ്റ് വരെ ഉപയോഗിക്കാവുന്നതാണ്. തീർച്ചയായും ബക്കറ്റിൻ്റെ ബലം പരിശോധിക്കാൻ ശ്രദ്ധിക്കുക. പങ്കാളിയെ അതിലിരുത്തി കാലുകൾ വിരിച്ചു വെച്ച് നിങ്ങളുടെ വായ കൊണ്ട് എല്ലാ രീതികളും ചെയ്ത് അവളെ ആനന്ദത്തിൻ്റെ കൊടുമുടിയിലെത്തിക്കുന്ന രീതിയാണിത്. 5. ദ സൈഡ് കാർ ചെരിഞ്ഞു കിടന്നുകൊണ്ട് പങ്കാളിക്ക് വദനസുരതം ചെയ്തു കൊടുക്കുന്ന രീതിയാണിത്. 69 രീതിയിൽ പരസ്പരം വദനസുരതം ചെയ്യാൻ വേണ്ടിയും ഈ രീതി ഉപയോഗിക്കാവുന്നതാണ്. ചെരിഞ്ഞു കിടന്ന് കഴുത്തിന് പ്രയാസങ്ങളില്ലാതെ പങ്കാളിയെ നുകരാൻ ഈ രീതി ഉപകരിക്കും. 69 പൊസിഷനിൽ ഒരാൾ മുകളിലായിരിക്കുന്നതിന് പകരം രണ്ടുപേരും വശങ്ങളിലായിരിക്കുന്നത് ശ്വസിക്കുന്നത് എളുപ്പമാക്കുന്നു. അതുകൊണ്ട് തന്നെ ദീർഘനേരം പരസ്പരം വദനസുരതത്തിൽ ഏർപ്പെടാൻ ഈ പൊസിഷൻ സഹായിക്കുന്നു. ആത്യന്തികമായി വദനരീതി ലൈംഗികതയുടെ ഏറ്റവും ഉന്മാദ അവസ്ഥയിലേക്കാണ് ഇരുവരെയും കൊണ്ടെത്തിക്കുന്നത്. ശുചിത്വം എന്നുള്ളതാണ് ഇവിടെ പാലിക്കപ്പെടേണ്ട ഏറ്റവും അടിസ്ഥാന ഘടകം. അങ്ങനെയെങ്കിൽ പങ്കാളികൾക്ക് ലൈംഗികതയിൽ കൂടുതൽ ഉന്മാദ അവസ്ഥയിലേക്കും ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ലൈംഗിക സുഖവും സംതൃപ്തിയും ലഭിക്കുവാൻ ഏറ്റവും ഉദാത്തമായ ഒരു മാർഗം കൂടിയാണിത്. ഈ രീതികളിൽ ഏതെങ്കിലും ഒന്ന് അനുവർത്തിച്ചതിന് ശേഷമുള്ള ലിംഗയോനി ചലനങ്ങൾ ഏതൊരു പങ്കാളിയെയും, സ്ത്രീയായാലും പുരുഷനായാലും, അവരെ ഉന്മാദത്തിൻ്റെ ആ മാന്ത്രിക അവസ്ഥയിലെത്തിക്കും. ഒരേ സമയം തന്നെ ഒന്നിൽ കൂടുതൽ രതിമൂർച്ചയിലേക്ക് എത്താനുള്ള കുറുക്കുവഴി കൂടിയാണ് യഥാർത്ഥത്തിൽ വദനരീതി എന്നുള്ളത്. അപ്പോൾ ഈ സെഷനെ അവർക്കും ഉപകാരപ്പെടും എന്ന് കരുതുന്നു. ശുക്രിയ ഫ്രമിലേങ്കി. ബൈ. Si tu t'arrêtes avant, c'est quelque chose.